പകർച്ചപ്പനിയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആറുപേരുടെ നില ഗുരുതരം. 25 പേർ നിരീക്ഷണത്തിലാണ്. പകർച്ചപ്പനി സ്ഥിരീകരിച്ച കോഴിക്കോട് ചങ്ങരോത്ത് മണിപ്പാൽ വൈറസ് റിസർച്ച് സെന്ററിലെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ബിനുരാജ് ചേർന്നു വിശദാംശങ്ങളുമായി. ബിനു, ഇതുവരെയും എന്തു വൈറസാണ് ഈ രോഗത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ചികിത്സയടക്കമുള്ള കാര്യങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടോ? പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു? ശാലിനി, തീർച്ചയായും ഈ സംഭവത്തെ തുടർന്ന്, അതായത് ഈ ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചവരിൽ പോലും കൃത്യമായിട്ടുള്ള ചികിത്സ ഇനിയും തുടങ്ങിയിട്ടില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം പ്രധാനമായും ഏതു തരം വൈറസ് ബാധയാണെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ ചികിത്സ നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നൽകുന്നത് സപ്പോർട്ടിംഗ് മെഡിസിൻ, അതായത് പാർശ്വഫലങ്ങളും മറ്റും ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള മരുന്നുകൾ മാത്രമാണ് ഇപ്പോൾ നൽകുന്നത്. കഴിഞ്ഞ ദിവസം ചില ഡോക്ടർമാരുമായി നമുക്ക് സംസാരിക്കാൻ പറ്റിയ സാഹചര്യത്തിൽ അവർ പറഞ്ഞത് കൃത്യമായി ഏത് വൈറസ് ആണ് എന്ന് മനസ്സിലാക്കാതെ ഒരു ചികിത്സയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും യാഥാർത്ഥ്യം അതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയ 6 പേരുടെ നില ആശങ്കപ്പെടുത്തുന്ന ആണ് എന്നുള്ള വിവരമാണ് അവിടുന്ന് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ചങ്ങരോത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകൾ, പേരാമ്പ്രയിലും മറ്റുമായുള്ള ആളുകളാണ് അവിടെ ചികിത്സയിൽ കഴിയുന്നത്. അവരിൽ 6 പേരുടെ നിലയിൽ ആശങ്കയുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവരിൽ 4 പേരിൽ പ്രത്യേക വൈറസ് അണുബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത രീതിയിലുള്ള അത്തരത്തിലുള്ള വൈറസ് ബാധ തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ആ വൈറസ് ബാധ ഏതാണെന്നുള്ള കാര്യത്തിൽ ഇനിയും തീർച്ച വരുത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഈ വാർഡിൽ ഇവിടെ ഐസൊലേഷൻ വാർഡ് തുറന്നിട്ടുണ്ട്. ഈ ഐസൊലേഷൻ വാർഡിലുള്ള 25 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ അവരുടെ അവസ്ഥയിൽ ആശങ്കപ്പെടാനില്ലെങ്കിലും അവർ നിരീക്ഷണത്തിലാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൻ്റെ പരിമിതികളാണ്. ഈ ഘട്ടത്തിൽ, അതായത് സാധാരണ തരത്തിൽ തന്നെ ഈ സമയത്ത് വെന്റിലേറ്ററിൽ തിരക്കുണ്ടാകുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ മതിയായ സൗകര്യങ്ങൾ, അതായത് ആളുകളെ കിടത്താനുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടി വന്നിരിക്കുന്നത് ആരോഗ്യവകുപ്പിന് ഇരട്ട പ്രഹരം ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, വെന്റിലേറ്ററിൽ മതിയായ സൗകര്യങ്ങളില്ല. ഇത്തരത്തിലുള്ള അണുബാധയും മറ്റും വരുമ്പോൾ ചില പ്രത്യേക സവിശേഷ സാഹചര്യങ്ങൾ അവിടെ ഈ വെന്റിലേറ്ററിൽ സജ്ജമാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് സാധിക്കാത്ത സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രികളുടെ സഹായം തേടാനുള്ള ഒരു തീരുമാനമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ വെന്റിലേറ്ററിൻ്റെ പരിമിതിയെക്കുറിച്ച് ആശങ്കപ്പെട്ടിരുന്നു. മറ്റു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മണിപ്പാൽ വൈറസ് റിസർച്ച് സെന്ററിൽ നിന്നുള്ള വിദഗ്ധരുടെ സംഘം ഇന്ന് പനി ബാധിത മേഖലകളിൽ സന്ദർശനം നടത്തി.